ഐക്യമാണാനാം ദുഃഖശോകതമോനുദം അനുഗ്രഹായ ഭക്താനാം സ്വപുണ്യം യവനോല്യസ. കരികാലത്ത് ജനിക്കാൻ പോകുന്നതായ ജീവരാശിയുടെ മനസ്സിലെ സകലവിധമായിരിക്കുന്ന അജ്ഞാനമാകുന്ന കറകളെയും കളഞ്ഞ് എല്ലാ ഹൃദയങ്ങളിലും തന്റെ ദിവ്യസ്വരൂപത്തെ പ്രകാശിപ്പിക്കണമെന്ന് കരുതി അങ്ങനെ ഭക്തന്മാരെ മുഴുവൻ ആനന്ദ പാലാഴിയിൽ ആറാടിക്കാൻ വേണ്ടിയാണ് സൗന്ദര്യോത്തരതോ വിസുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഉപനേനദസ്യ ഉദുകം പുഷ്പാദി വിഷ്ണോ വിഭോ എന്നുള്ള നിലയ്ക്ക് വർണ്ണിക്കുന്ന ആ ദിവ്യസ്വരൂപം അവിടുന്ന് സ്വീകരിച്ചത് അവിടുന്ന് മഹാപുരിയിലും അമ്പാടിയിലും ദ്വാരകാപുരിയിലും എന്നവന്റെ ലീലകളെ നിർവഹിച്ച് എല്ലാ ജീവരാശിക്കും ശ്രീഹരിയായ ഗുരുവായൂരപ്പനെ മറക്കാൻ വയ്യ എന്നുള്ള നിലയാണ് വരുത്തിയത്. വൃന്ദാവനത്തെ ജീവരാശിക്ക് കൃഷ്ണനെ മറക്കാൻ പറ്റുമോ? എന്ത് കണ്ടാലും ഞങ്ങൾ കൃഷ്ണ സ്മരണയാണ് വരുന്നത് എന്നല്ലേ ഗോപികമാർ പറയുന്നത്. അവർക്ക് മറക്കാൻ പ്രയാസം. അങ്ങനെയാക്കി മധുരാപുരിയിലും അതുപോലെ തന്നെ ദ്വാരകാപുരിയിലെ ഭഗവാന്റെ ഭക്തിമാര് ഓരോരോ ആളുകൾക്കും യസ്യാനനം മകരകുണ്ഡലം, ആ മകരകുണ്ഡലം പ്രതിബിംബിക്കുന്നതായ ഭഗവാന്റെ കപോലങ്ങൾ കവിത്തളകൾ അങ്ങനെ വിനിത്തളകൾ അങ്ങനെ ഓർക്കാനെ തൃക്കണ്ണന്നത് അനാഥയകണ്ട കടാക്ഷം മദാഹസം അനാഥയകണ്ട ജീവിക്കുകയായതായ നിലയിലെത്തി. നിവിയല്ലേ ഈ കണ്ണിനെ ഇമച്ചുമി താഴ്ന്നു തന്നത്? ആ നിവിയെ പോലും ശമിച്ചിരുന്നു അതിന്. കണ്ണിനെ ഇമച്ചുമി എന്നുള്ള സമയത്ത് കാണാൻ പറ്റില്ലല്ലോ ഈ ഉപാമൃതം, ഈ പുഞ്ചിരി കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് അവരെല്ലാം ആ ധന്യാവസ്ഥയിലെത്തി. ദുഷ്ടന്മാരെ മുഴുവൻ നിത്യഹരൂപയ അനുഗ്രഹത്തെ ചെയ്തു പരമോദത്തിൽ എത്തിച്ചു. അവസാനം ബുദ്ധവന് തത്വോപദേശം ചെയ്ത് സ്വധാമത്തെക്കുറിച്ച് അവിടുന്ന് എഴുതള്ളി എന്ന ആ ദിവ്യചരിത്രങ്ങൾ സ്മരിക്കാം. അതോടുകൂടി ഈ വർണ്ണിക്കാൻ പോകുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രങ്ങൾ അവതാരാധീലകളെല്ലാം ഹൃദയത്തിലങ്ങൾ സ്ഫുരിച്ച് എവിടെ നോക്കിയാലും ഭഗവാന്റെ സ്ഫൂർത്തിയൊന്ന് ഒരക്ഷരം ഉണ്ടാൻ സാധിക്കാതെ ശുഗബ്രഹ്മരുഹി നവമസ്കന്ധം അർപ്പിച്ചിരിക്കുകയാണ്. പരീക്ഷിത ഭക്തജനങ്ങളും കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. എന്താ ഇങ്ങനെ നിർത്തിയത്? ഞങ്ങൾ നാടും വീടും വിട്ട് മൂന്നാല് ദിവസമായി വന്നിരിക്കുന്നത് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യചരിത്രം അവതാര ചരിത്രം കേൾക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചായിരിക്കോ വർണ്ണിക്കാതിരിക്കുന്നത്? ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ഞങ്ങളുടെ മുന്നിൽ ശ്രീകൃഷ്ണാവതാരം വർണ്ണിക്കണേ, അനുഭവപ്പെടുത്തി തരണേ സൽഗുരോ ഹരേ എന്ന് പ്രാർത്ഥിക്കുന്ന ഗംഗാതീരത്തിൽ ഇനി മൂന്ന് അധ്യായങ്ങളെ കൊണ്ട് ശ്രീകൃഷ്ണാവതാരം അർപ്പിക്കുകയാണ്. ആ പണ്ടത്തെ ഗംഗാതീരത്തിലുള്ള ഭക്തന്മാർക്കുണ്ടായ ഒരു ശ്രദ്ധയുടെ ഒരു കണികയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആനന്ദാനുഭൂതിയായി. അതിന് പ്രാർത്ഥിക്കണേ പുണ്യശാലികളെ, നമുക്കെല്ലാവർക്കും നമസ്കരിക്കാം ഗുരുവായൂരപ്പന്റെ വാദവന്മങ്ങളിൽ. അവിടുത്തെ അവതാരം അവതാരമായി അനുഭവപ്പെടുത്തി തരണേ ഗുരുവായൂരപ്പ സച്ചിദാനന്ദ ഗുരോ ഹരേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇനി നമുക്ക് ആ രംഗത്തിലേക്ക് പ്രവേശിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീരാജോവാച കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യയോ രാജ്ഞാം ചോഭയോ. ശ്രീരാജോവാച കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യയോ രാജ്ഞാം ചോഭയവംശ്യാന ചരിതം പരമാത്ഭുതം. മൂന്നാല് ദിവസമായിട്ട് പരീക്ഷിതം ഭക്തജനങ്ങളും ഗംഗാതീരത്തിനകം ഇരിക്കുകയാണ്. അവർ മാത്രമല്ല പത്തിമുക്കോടി ദേവന്മാരും കൂടെ രൂപേണമെന്നിരിക്കുന്നത്. സകല മഹർഷിമാരും ദേവന്മാരും വേദങ്ങളും തീർത്ഥങ്ങളും എല്ലാം സാന്നിധ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പുണ്യരംഗമാണ് ഗംഗാതീരം. അതുപോലെ തന്നെയാണ് ഗുരുവായൂരും അതിനകം ചൈതന്യപൂർണ്ണമായിട്ടാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ അറിയില്ല വില്ലോമംഗലോ കുറൂരമ്മയോ സുഹൃതുക്കളായുള്ള ആളുകൾ വന്ന് നോക്കിയാൽ കാണാം. സകല ദേവീ ദേവന്മാരും സകല മുക്തന്മാരും സിദ്ധന്മാരും നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ആദോദ രംഗം. അങ്ങനെയുള്ള ഈ രംഗത്ത് പ്രിയങ്ങളെല്ലാവരും ദാ നമസ്കരിക്കണേ. ആ ശ്രീകൃഷ്ണ രൂപം ഞങ്ങൾക്കൊന്ന് കാണാൻ അവിടുത്തെ ചരിത്രമാകുന്ന ഗംഗയിൽ നിന്ന് ആരാടാൻ കരിയണേ. നമസ്കാരം എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം.
ആവുന്നു വിസ്തരിക്കാത്തത്. ഇതേവരെ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കണില്ല എന്ന് വിചാരിച്ചാണോ? അത് വിചാരിക്കരുതേ. കഥിതോ വംശവിസ്താരോ ഭവതാസോമ സൂര്യയോ രാജ്ഞാം ചോഭയവംശ്യാനാം ചരിതം പരമാത്ഭുതം. നവമസ്കന്ധത്തിലും മറ്റും എത്രയോ ചരിത്രങ്ങൾ, അത്ഭുതകരമായ രാജാക്കന്മാരുടെ ചരിത്രങ്ങളും മറ്റും അവർ നൽകി ചെയ്തു. അതെല്ലാം പരിയങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അടിയങ്ങളോട് വിസ്തരിച്ച് വർണ്ണിച്ചു തരണേ. അവതീരിയതോർ വംശേ ഭഗവാൻ ഭൂതഭാവന കൃതവാന്യാനി വിശ്വാത്മാ താനിനോവത് വിസ്തരാൽ. ആ സുചിദാനന്ദകത്തയായ ഭഗവാൻ നിരാകാരമായ നിർഗുണമായ ബ്രഹ്മം ദിവ്യമംഗല രൂപേണ ആ യാദവംശത്തിൽ വന്ന് അവതരിച്ച് എന്തെല്ലാം ലീലകളാണോ നിർവഹിച്ചത് അതെല്ലാം വിസ്തരിച്ച അടിയങ്ങളോട് വർണ്ണിച്ചരണം. കേൾക്കാൻ അടിയങ്ങളെയാണ് രഹന്മാരെ കാരണം. നാടും വീടും വിട്ട് ശ്രീകൃഷ്ണ ചരിത്രം കേൾക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അടിയങ്ങൾ. ഏത് ശ്ലോകത്തിലാണ്, ഏത് നിമിഷത്തിലാണ് ആ കാര്യത്തെ ഗംഗയിലൊന്ന് കുളിക്കാൻ സാധിക്കുക, ആ ദിവ്യദേശത്തെ കിട്ടാൻ സാധിക്കുക എന്നുള്ളതിലേക്ക് അവിടുന്ന് അരുളി ചെയ്യുന്ന ഓരോ വാക്കും താൻ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഹൃദയത്തിൽ. അങ്ങനെയുള്ള അടിയങ്ങളോട് വിസ്തരിച്ച് പറയണം. പിന്നെ അവിടുത്തെ പോലെ ഉപദേശിക്കാൻ അർഹനായി താരുണ്ട്. സുഖോ മുക്തോ വാമദേവസ്ഥ മുക്ത. മുക്തന്മാരിൽ അഗ്രഗണ്യനായിട്ട് വേദത്തിൽ പറയുന്നു സുഖത്തെ മരടി. ആ നിന്ദ്രവഴിയാണ് ജീവകാരുണ്യം കൊണ്ട് സംസാരിണാം കരുണയാ പുരാണ ഗുഹ്യം. ഈ സംസാരത്തിൽപ്പെട്ട് വലയുന്ന ജീവരാശിയുടെ പേരിലുള്ള മഹാകാരുണ്യം കൊണ്ട് ശ്രീമദ് ഭാഗവതം പാടാനായിക്കൊണ്ട് എഴുന്നള്ളിയ അവിടുത്തെ പോലെ അർഹനായി താരാവ് വേറൊരാളില്ല. പിന്നെ ഇതെങ്ങനെയുള്ളതാണ് ഈ ഭഗവാന്റെ ചരിത്രം? അതൊന്ന് അനുസ്മരിച്ചാൽ ഏതൊരുത്തരാണ് അത് കേൾക്കാതെ എഴുതിയിരിക്കുക. നിവൃത്തരുപകീയമാനാൽ ഭവൗഷധാ ശ്രോത്രമനോഭിരാമാൽ ഉത്തമ ശ്ലോക ഗുണാനുവാദാൽ പുമാൻ വിയജ്ഞേത വിനാപശുദ്ധാൽ. സാധാരണ ആൾ വിചാരിക്കും ശ്രീകൃഷ്ണഭഗവാന്റെ ചരിത്രത്തെ കേൾക്കുക, കഥ കേൾക്കുക, നാമഞ്ഞിരിക്കുക, ഇതൊക്കെ പാവങ്ങൾക്കുള്ളതാണ്, അരസന്മാർക്കുള്ളതാണ്, ഒരു വിവേകമില്ലാത്ത ആളുകൾക്കുള്ളതാണ്, ബുദ്ധിജീവികൾക്കൊന്നും കൊള്ളില്ല, കുറച്ച് വളരെയുള്ള ആളുകൾക്കൊന്നും കൊള്ളില്ല, സ്ത്രീകൾക്കുള്ളതാണ് എന്നും മറ്റും വിചാരിക്കും. അങ്ങനെയല്ല, ഇതെങ്ങനെയുള്ളതാണ് ശ്രീകൃഷ്ണഭഗവാന്റെ ചരിത്രം എന്നാണെങ്കിൽ നിവൃത്തതയുടെയീരുമീയമാനാൽ ആത്മാരാമന്മാരായ ആളുകൾ സർവേന്ദ്രിയ വൃത്തികളെയും വിഷയങ്ങളിൽ നിന്ന് വരിച്ചെടുത്ത് സർവേന്ദ്രിയ വൃത്തികളെയും കൊണ്ട് സച്ചിദാനന്ദത്തെ ആസ്വദിച്ച് പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കളായ ആളുകളുണ്ട്. അവരാൽ അത്യുച്ചത്തിൽ ഉച്ചൈസ്തരം ഉത്കൊഴിക്കുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രം. വേദങ്ങളിൽ പറയുന്നു മുക്ത അഭി ലീലയാ വിഗ്രഹം കൃത്വാ ഭജന്തേ. ഭഗവാനെ അയ്യങ്ങൾക്ക് മുക്തി വേണ്ട, ജീവാത്മപരമായ ഐക്യപരമായ മുക്തിയുണ്ട്. ഉപ്പിൻ കണ്ട ഉപ്പിൻ വെള്ളത്തിൽ അലിഞ്ഞു ചേരും പോലെ അങ്ങനെയുള്ളതായ മുക്തി അടിയങ്ങൾക്ക് വേണ്ട. കലികാലത്തൊരു ജന്മം സിദ്ധിച്ച് ഭക്തിയാനന്ദ സുധാർണവത്തിൽ ആറാടിക്കൊണ്ട് ഭാഗവതം ശ്രവിച്ചുകൊണ്ട് കണ്ണനുണ്ണിയെ കണ്ണിലും തന്നിലും മുന്നിലും എല്ലാം കണ്ടുകൊണ്ട് ഹരേ നാരായണായെന്ന് കീർത്തിക്കാൻ സംഗതി വരുത്തി തരണേ ഗുരുവായൂരപ്പായമ. മുക്തന്മാർ പോലും പ്രാർത്ഥിക്കുന്നതാണ് അങ്ങനെ നിവൃത്തതരുപകീയമാനാൽ. അവർക്കറിയാമതിന്റെ സ്വാദ്, വിഷയ കുണ്ടിൽ കിടക്കുന്ന ജനങ്ങൾക്ക് അറിയില്ല. ആത്മാരാമ ശിരോമണികളായിരിക്കുന്ന ആളുകൾക്കാണ് ഭാഗവതത്തിന്റെ രസറിയ. നിവൃത്തതരുപകീയമാനാൽ എന്നാൽ മറ്റുള്ളവർക്കും അതുകൊണ്ട് വരാവില്ല. ശ്രോത്രമനോഭിരാമാൻ എത്ര വിഷയങ്ങളിൽ ആണ്ട് കിടക്കുന്ന ജീവനായാലും വരൂ ഭാഗവതം കേൾക്കാനായിട്ട്, ശ്രീകൃഷ്ണാവതാരം കേൾക്കാനായിട്ട്. അതിനെ കേട്ടടങ്ങിയാൽ വിഷയങ്ങളിലൊന്നും കിട്ടാത്തതായ എന്തെന്നില്ലാത്തതായിരിക്കുന്ന നിരതിശയമായ ഒരാനന്ദം ഹൃദയത്തിൽ അനുഭവം വരികയും ആ വിഷയങ്ങൾക്കും അത് പരിചയിക്കാൻ സാധ്യമല്ല. പിന്നെ ഭവൗഷധാൽ എന്ന് പറഞ്ഞതുകൊണ്ട് സംസാരമാകുന്ന രോഗം മാറാൻ ഇത്രയും നല്ലതായിരിക്കുന്ന ഒരൗഷധം വരെയില്ല. ഇതങ്ങനെ കേട്ടോരാ ഭാഗവതം, ശ്രീകൃഷ്ണചരിത്രങ്ങള് ജപിച്ചോരാ ഭഗവാന്റെ ദിവ്യനാമങ്ങള്, സംസാര രോഗം നിശ്ചയം നശിച്ച് ധർമ്മപദത്തിൽ എത്തിച്ചേരാനായിക്കൊണ്ട് സാധിക്കും. അങ്ങനെ മുക്തന്മാരാലും വിഷയികളാലും മുമുക്ഷുക്കളാലും ഒരുപോലെ സമാദരണീയമായിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രം ആത്മഹത്യാ മഹാഭാവി ഒഴിച്ച്
ഏതൊരുത്തനാണ് കേൾക്കാതിരിക്കാൻ ഒരുങ്ങണം, കേൾക്കാതിരിക്കുക. അതുകൊണ്ട് വിസ്തരിച്ച് വർണ്ണിച്ചു തരണം. അവിടുന്ന് അമ്പാടിയിലും മധുരയിലും ദ്വാരകാപുരിയിലും എന്തെല്ലാം ദിവ്യലീലാ വിലാസങ്ങളാണോ ബലരാമയത്തിനോടുകൂടി നിർവഹിച്ചത് അതെല്ലാം അടിയങ്ങൾക്ക് അനുഭവപ്പെടുത്തി തരണേ, വർണ്ണിക്കണേ. ഏതധന്യത്വ സർവമ്മയെ ഒരേ കൃഷ്ണവിജയസ്ഥിതം. ചിലർ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഇനി ചോദിക്കാത്തതും പലതും ഉണ്ടായിരിക്കും. അതെല്ലാം വർണ്ണിച്ചു തരണം, താമസിക്കരുത്. എന്തെന്ന് വെച്ചാൽ നൈഷാതി ദുസ്സഹാക്ഷുന്മാം യത്തോദമ വിബാധതേ വിബന്ധം ത്വന്മുഖാം ഭോജ്യച്യുതം ഹരികഥാമൃതം. നാല് ദിവസം മുമ്പ് ദാഹം സഹിക്കുകയാണ് ക്രോധമെന്ന് ഒരു മഹർഷിയുടെ കഴുത്തിൽ ചത്തവാപനയെ അവഹേളിച്ച മഹാഭാവിയായിരുന്നു. ഇന്ന് ദാഹം അറിയുന്നില്ല, വിശുപ്പ് അറിയണില്ല, രാവ് അറിയണില്ല, പകൽ അറിയണില്ല. കാരണം ത്വന്മുഖാം ഭോജ്യച്യുതം ഹരികഥാമൃതം. അവിടുത്തെ തിരുമുഖത്തിൽ കൂടി നിർഗ്രഹിക്കുന്ന കഥാമൃതം പാനം ചെയ്ത് ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനെ നിർത്തിയാൽ അടിയന്റെ പ്രാണൻ പൂന്നാറോടുന്നത്. നിർത്തരുത്, തോരാത്ത വണ്ണം ശ്രീകൃഷ്ണ ചരിത്രങ്ങള് ആ ദിവ്യ അമൃത് അടിയങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണേ. അടിയങ്ങളെല്ലാവരും ദാ നമസ്കരിക്കണേ. സൽഗുരു കൊടുത്ത കരുണ കൊണ്ട് ശ്രീകൃഷ്ണാവതാര ചരിത്രം ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തി തരണം. ഞങ്ങളെല്ലാവരും ദാ നമസ്കരിക്കണേ. ഹരേ എന്നാണ് പ്രാർത്ഥിച്ചു വന്നിരിക്കുകയാണ് ഗംഗാതീരം മുഴുവൻ. സൂതനാണല്ലോ ഭാഗവതം ചരിത്രം പകർന്നു തരണത്. സൂതം പറയാണ് ആ രംഗം എന്നെ കൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല. നിങ്ങളെല്ലാവരും ഒരു പരീക്ഷിതായിട്ട് സച്ചിദാനന്ദ ഗുരുവായ സുഖബ്രഹ്മഋഷിയുടെ വാദകൽപ്പങ്ങളിൽ വീണ് നമസ്കരിച്ചോളൂ. ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസകി സ ഭഗവാനഥ വിഷ്ണുനാഥം പ്രത്യർച്ച കൃഷ്ണചരിതം കലിവന്മഘ്നം വ്യാഹർത്തു മാരഭത ഭാഗവത പ്രധാന. ഏ പുണ്യശാലികളെ, ഭക്തജനങ്ങളെ, നാടും വീടും വിട്ട് ഞങ്ങൾക്ക് ഏകാവലംബം ഗുരുവായൂർ എപ്പോഴാണ് എന്നുള്ളവരേക്ക് ഈ പുണ്യക്ഷേത്രത്തിൽ വന്ന അവിടുത്തെ ദർശനം ചെയ്ത് മഹാത്മാക്കളുടെ രംഗത്തിലിരുന്ന് ഭാഗവതം ശ്രവിച്ച് നാരായണ നാരായണ എന്ന് ചരിത്ത് ശ്രീകൃഷ്ണാവതാര ചരിത്രം വഴി ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തി തരണേ. ഹരേ എന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാതിരിക്കില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആവില്ല. എങ്ങനെയുള്ള കഥയാണ് നിങ്ങൾ വർണ്ണിക്കാൻ പ്രാർത്ഥിച്ചത്? കലിഹന്മഷക്രം. കലികാലത്ത് നൂറായിരം ദോഷങ്ങൾ ഉണ്ടായിരിക്കും. എന്തെല്ലാം മാലിന്യ നിരകൾ വന്നാലും ആ ആപത്തിനെ, ദോഷങ്ങളെ, മാലിന്യങ്ങളെ നിശേഷം നുറുക്കി 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 നിർമാർജ്ജനം ചെയ്യുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രങ്ങൾ. ആ ചരിത്രമല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചത് കേൾക്കാനായിട്ട്? നിങ്ങൾക്കെല്ലാം സർവശ്രേയസ്സും ഭവിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ മിന്നിത്തിളങ്ങും. അവിടുത്തെ ദിവ്യചരിത്രമാകുന്ന അമൃതില് നിങ്ങൾക്കെല്ലാം ആരാധാൻ സാധിക്കും. ഭാഗവതമാണ് സത്യ, ഗുരുവായൂരപ്പനാണ് സത്യ. എന്റെ ഗുരുവായൂരപ്പ അവതാര സമയത്ത് അവിടുന്ന് അവതരിച്ചാലും പോരാ. ഇപ്പോൾ തന്നെ ഈ ചുറ്റുപാട് കൂടിയിരിക്കുന്ന ഓരോ ഹൃദയത്തെയും അവിടുത്തെ അവിടുന്ന് പ്രവേശിക്കണേ. ഹൃദയ കവാടം ആ കുഞ്ചിലം പണിഞ്ഞ കുഞ്ഞിത്തക്കാലടി കൊണ്ടൊന്ന് ചവിട്ടി തുറന്ന് എല്ലാ ഹൃദയങ്ങളിലും പ്രകാശിക്കണേ. ഹരേ നാരായണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പരമഭാഗ്യത്തിനായിക്കൊണ്ട് ആശീർവദിച്ചുകൊണ്ട് സുഖബ്രഹ്മഋഷീത ആരംഭിക്കുകയാണ്. കേട്ടോളൂ വാസുദേവ കഥാ പ്രശ്ന പുരുഷാം സ്ത്രീൻ പുനാദി. വാസുദേവ കഥാപ്രശ്നം ഗുരുവായൂരപ്പന്റെ കഥകൾക്കാണ് വേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആള് പവിത്രനായി. ആള് മാത്രമല്ല, അത് കേൾക്കുന്നവരും പാടുന്നവരും. കഥാശബ്ദം ഇവിടെയെല്ലാം അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നുണ്ടോ? അവരെല്ലാം പരിശുദ്ധരായി തീരാണ് ചെയ്യണത്. ഗംഗയെ സ്മരിച്ചാൽ മതി, പുണ്യാണ്, പാപഹരമാണ്. ദർശിച്ചാൽ പാപഹരമാണ്, സ്മരിച്ചാൽ പാപഹരമാണ്, സേവിച്ചാൽ പാപഹരമാണ്. ഇതുപോലെ ഗുരുവായൂർ സപ്തായജ്ഞം നടക്കുകയാണ്, കൃഷ്ണാവതാരം ആരംഭിക്കുകയാണ്. ഹരേ നൂറായിരം നായിക ദൂരത്തിരുന്നായാലും ഒന്ന് സ്മരിച്ചാൽ അവന്റെ ദുരിതം ഭരിച്ചെടുക്കുന്നു ഗുരുവായൂരപ്പൻ. അത്ര പുണ്യമേറിയതാണ് ഭഗവാന്റെ ദിവ്യ ചരിത്രങ്ങൾ. അതല്ലേ കേൾക്കാൻ ആഗ്രഹിച്ചത് നിങ്ങൾ?
നിങ്ങളെല്ലാം പുണ്യാൽപാക്കളാണ്. അല്ലെങ്കിൽ ഈ പുണ്യരംഗത്തിൽ എത്തില്ല. ആ ഭാഗ്യം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. വർണ്ണിക്കുകയാണ് അസുരന്മാരായ ദുഷ്ടരാജാക്കന്മാരുടെ അധർമ്മത്തോടു കൂടിയതായ ഭരണം മൂലം ദുർജനങ്ങളുടെ ഭാരവനെ സഹിക്കുകയാദേഹമായി ഈ ഭാരതമാതാവിന് അവിടുന്ന് ഒരു പശുസ്വരൂപത്തെ സ്വീകരിച്ച് തന്റെ സങ്കടം ബ്രഹ്മാവിന്റെ അടുത്ത് എന്ന് ഉണർത്തിക്കാൻ പോവാണ്. അവിടെ ചെന്നപ്പോൾ ദേവന്മാരും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും സങ്കടം പറയുന്നു. ഭൂമിദേവി ബ്രഹ്മാവിനോട് പറയുന്നു, സന്തതി അപ്പൊ പറയാണ്, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തിൽ സകല ജീവരാശിയെയും ആനന്ദിപ്പിക്കാനും രക്ഷിക്കാനും കരുത്തുള്ള ഒരാള് സർവേശ്വരനായ ഗുരുവായൂരപ്പൻ മാത്രമാണ്. ആ ഭഗവാന്റെ സന്നിധാനത്തിൽ നമുക്ക് പോവാ. എവിടെയെങ്കിലും വെച്ച് ഒന്ന് വിളിച്ചാൽ, ഹൃദയം മുട്ടി വിളിച്ചാൽ തന്നെ വിളി കേൾക്കുന്ന കരുണാമൂർത്തിയാണ്. അവിടുത്തെ കാരുണ്യ ശ്രീകോവിലെ തുടക്കമെല്ലാം എന്റെ മാർഗമില്ല. ഗുരുവായൂരപ്പ ഹരേ നാരായണ നാരായണ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടി പാലാഴി തീരത്തിലാണ്. പാലാഴിയിൽ പള്ളി കൊള്ളുന്നതായ സാക്ഷാൽ ഭഗവാനെ സ്തുതിക്കുകയാണ് ദേവന്മാര്. ബ്രഹ്മാവ് സ്തുതിക്കുകയാണ്. സ്തുതി കേട്ട് ഭഗവാൻ സന്തോഷനായി തീരാണ്. ബ്രഹ്മാവിന്റെ ഹൃദയത്തിന് മറുപടി കൊടുക്കുകയാണ്. ബ്രഹ്മാവ് വഴിക്ക് സങ്കടം അറിയുകയാണ്. ഏ ദേവന്മാരെ, അല്ലയോ ബ്രഹ്മാവേ, നിങ്ങളുടെ സങ്കടമെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട. എന്റെ ഭക്തന്മാരുടെ കണ്ണീര് ഞാൻ തുടയ്ക്കാതെ കണ്ടിരിക്കില്ല. അടുത്തു തന്നെ യാദവ വംശത്തിൽ വന്ന് ഞാൻ അവതരിക്കാനായില്ല തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. സംഭവന്തു സുരസ്ത്രീയ, നിങ്ങളെല്ലാം ഗോപികളായും നന്ദ യശോദാദികളായും മറ്റും അമ്പാടിയില് എന്റെ ദിവ്യലീലാവിലാസങ്ങൾ ആസ്വദിക്കാനായിട്ട് അവതരിച്ചോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അനുമതി നൽകുകയാണ്. എന്താ കൃഷ്ണാവതാരത്തിൽ ഒന്ന് കാലെടുത്ത് വെക്കണമെങ്കിൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വേണം. കൃഷ്ണാവതാരം കേട്ട് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കിട്ടില്ല. കൃഷ്ണാവതാരത്തിൽ വന്നു ചേരാൻ ശ്രവിക്കാൻ ദർശിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് തോന്നണം. ഇതാ ഇന്ന ആൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് അവിടുന്ന് അവരെ അനുവദിച്ചല്ലാതെ ശ്രീകൃഷ്ണാവതാരത്തിന്റെ മുമ്പിൽ എത്തില്ല എന്ന് കാണിക്കുകയാണ്. ആ അനുവാദം നൽകുകയാണ് ദേവാദികൾക്ക്. സംഭവന്തു സുരസ്ത്രീയ എന്ന് അരുളി ചെയ്യുന്നു. ദേവന്മാരെല്ലാവരും സമാധാനചിത്തരായി. ബ്രഹ്മാവ് തന്റെ ഹൃദയത്തിൽ ഭഗവാൻ നൽകിയ മറുപടിയെല്ലാം ദേവന്മാരെ അറിയിക്കുകയാണ്. കർമ്മരസായനമായ ആ തിരുവായ്മൊഴി കേട്ട് എല്ലാവരും തിരിച്ചുപോരുകയാണ്. കാലക്രമേണ മുന്നോട്ട് നീങ്ങാണ്. അങ്ങനെ ഇരിക്കുന്നതായ സന്ദർഭത്തിലാണ് ദേവകി ദേവകിയെ കംസന്റെ പ്രത്യേക മേൽനോട്ടത്തിന് ഒരു നിലയ്ക്ക് തന്റെ സഹോദരിയാണല്ലോ. ആ സഹോദരിയെ വസുദേവർക്ക് പാണിഗ്രഹണം ചെയ്തു കൊടുക്കുകയാണ്. അനേകം ഭാര്യവരങ്ങളാകാൻ ദേവികള് എല്ലാം സൈന്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അതെല്ലാം സ്വീകരിച്ച് പേരിൽ കയറിയിട്ട് ദേവകി വസുദേവന്മാരെ യാത്ര തുടരാൻ വരികയാണ്. ആ സമയത്ത് കംസന്റെ തോന്നാണ്, ഇങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ല. തന്റെ സഹോദരിയല്ലേ, ആരെങ്കിലും നേരിൽ വിളിച്ചങ്ങനെ പോയി വല്ല കുണ്ടിലോ കുന്നിലോ ഒന്ന് അടിച്ച് കേടു വന്നാലോ, ആപത്ത് വന്നാലോ, പ്രാണഹാനി വന്നാലോ, താൻ തന്നെ നേരിൽ തെളിക്കണം എന്നുള്ളവരൊക്കെ വാത്സല്യാദ രേഖത്താൽ നേരിൽ തെളിക്കാനായി കൊണ്ടുവരികയാണ് കംസൻ. ദേവകി വസുദേവന്മാരുടെ പേരും അവരെ ഇരുത്തി നേരിലെന്ന് കയറി നേരെ ഓട്ടി തുടങ്ങി കംസൻ. വൈമദ്യത്തിൽ എത്തിയതായിരിക്കുന്ന സമയത്താണ് അസ്യാസ്താമസ്തമോ ഗർഭോ ഹന്തായാം മഹസേ മുധ. ഈ മുഢ, ഈ തേരിലിരിക്കുന്ന സഹോദരിയുടെ എട്ടാമത്തെ ഗർഭം നിന്റെ അന്തകനായിരിക്കുന്ന മഹാവിഷ്ണുവായിട്ടാണ് ഭവിക്കുക എന്ന് ഒരു അശരീരി വാക്കുകൾ കേൾക്കുകയാണ്. അശരീരി അത് കേട്ടില്ലേ, ഞെട്ടി കംസൻ തേരവിടെ നിർത്തി അരയിൽ നിന്ന് വാളണ്ട് ഊരി ദേവകിയെ വെട്ടാനായിട്ടാണ് പോവുകയാണ്. ചാടുകയാണ്, നോക്കൂ ഇത്രയേ ഉള്ളൂ ലോകത്തിലെ ജനങ്ങളുടെ സ്നേഹം. സഹോദരനായാലും സഹോദരി ആയാലും എല്ലാവരുടെയും സ്നേഹത്തിന്റെ ഉള്ളിൽ അവനവന്റെ സുഖം എന്നൊരു സ്വാർത്ഥം ഉണ്ടാവും. ആ സ്വാർത്ഥ ആ സുഖത്തിന് പ്രതിബന്ധമായാൽ, അങ്ങനെ പ്രതിബന്ധമാവുന്ന തോന്നിയാൽ ആ സ്നേഹം വൈരമായിട്ട് അങ്ങ് മാറി കഴിയുന്ന വാത്സല്യാതിരേഖത്താൽ നേരി തെളിക്കാൻ ഒരുങ്ങിയാൽ ആ കംസനാവത വൈരഭാവത്തിന് വാളരെ തങ്ങളുടെ ഓങ്ങണത വെട്ടാൻ അതില്ലാത്ത ഒരാള് കരുണാമൂർത്തിയായ ഗുരുവായൂരപ്പനെ ഉള്ളൂ. നൂറായിരം തെറ്റ് ചെയ്താലും ഗുരുവായൂരപ്പ
പക്ഷേ അപ്പോഴും വസുദേവർക്ക് സമാധാനം ഇല്ലാത്ത എന്നാ ദുർജനങ്ങൾക്ക്
പാരി കൊടുക്കുന്ന പോലെയാണ് അവരുടെ ഔദാര്യം. പാമ്പിന് പാല് കൊടുക്കും പോലെ, പാമ്പിന് പാല് കൊടുത്താൽ ഏത് കൈ കൊണ്ടാണ് കൊടുക്കുന്നത്? വാലാട്ടി കുടിക്കും. അതുകൊണ്ട് കഴിഞ്ഞാൽ ആ കൈ തന്നെയാണ് കടിക്കുക. ഇതുപോലെ ദുർജനങ്ങളുടെ ഔദാര്യത്തിന്റെ പിന്നാലെ അവരുടെ ഉഗ്രമായ ഭാവുണ്ടാവും, ദ്വേഷമുണ്ടാവും അറിയാം. എങ്കിലും ഒരു സമാധാനമുണ്ട്, ഇതാണ് ഗുരുവായൂരപ്പനെ ആശ്രയിച്ചാലും ആശ്രയിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ആശ്രയിച്ചവർക്കും ഓരോരോ ദുഃഖങ്ങൾ വരും, ആശ്രയിക്കാത്തവരാണെന്ന് വേണ്ടേ. എന്തെങ്കിലും ദുഃഖം വരുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യായി, അല്ലെങ്കിൽ ജീവിതം പാടായി എപ്പോഴും കരഞ്ഞ് കരഞ്ഞ് അത് വിളിക്കുകയായി. ഗുരുവായൂരപ്പനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ സമാധാനം കിട്ടായി. വസുദേവർക്ക് സമാധാനമാണ്. എന്താ ഏഴ് തവണ എങ്ങനെ വന്നാലും എട്ടാമത് സാക്ഷാൽ ഭഗവാൻ എഴുന്നള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള സമാധാനത്തോടു കൂടിയാണ് വസുദേവര് തിരിച്ചു പോരുന്നത്. ഈ വർത്തമാനം വസുദേവനും കംസനും തമ്മിൽ മൈത്രിയായിരിക്കണോ എന്നുള്ളതായ വർത്തമാനം നാട്ടിലെങ്ങും പരക്കാണ്. അത് ശ്രീനാരായണ കർണങ്ങളിലും കേൾക്കണു പരിഭ്രമായി ഇവിടുത്തേക്ക്. എന്താ ഇങ്ങനെയായാൽ ഈ വസുദേവനും കംസനും തമ്മിൽ മൈത്രിയായാൽ കൃഷ്ണാവതാരത്തിന് താമസാവും. എപ്പോഴാ കൃഷ്ണാവതാരം? ഒരു വിധത്തിലും നിവൃത്തിയില്ലാതെ ലോകത്തിലെ സകല ജനങ്ങളുടെയും മനസ്സുകളൊരുകൊണ്ട് കഷ്ടത്തിലായേ ഗുരുവായൂരപ്പാ ഹരേ എന്ന് പ്രാർത്ഥിച്ചങ്ങനെ കരയുന്ന സമയത്താണ് ഭഗവാന്റെ കാരുണ്യമാറിയ അവതാരം ഉണ്ടാവുക. അതിന് താമസാവും എന്ന് കരുതി വേഗം നാരദ മഹർഷി കംസന്റെ അടുത്ത് ചെല്ലാണ്. ഏഷ്ണിക്കാരനാന്ന് പറയും നാരദൻ. ഏഷ്ണിയല്ല, അധികാരി വേദനെ ഉപദേശിക്കുകയാണ്. എന്താ കംസ വന്നത്? നാരദ ചോദിക്കുകയാണ് കംസൻ. അപ്പൊ പറയണം ഒന്നുമല്ല, അവിടുത്തെ ഒരു സുഹൃത്താണല്ലോ അടിയൻ. അവർ സുഹൃത്തുക്കളുടെ ചുമതല എന്താണ്? അവർക്ക് ഹിതത്തെ ചെയ്യാൻ വേണ്ടത്. എന്തെങ്കിലും അറിയാതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് അവരുടെ ചുമതലയാണ്. എന്തോ അവിടുത്തേക്ക് ഒരു ചെറിയ വിശക്ക് പറ്റി എന്ന് കേട്ടു. എന്താ അത് പറയൂ? അല്ല, വിഷ്ണുവിനെ കയ്യിൽ കിട്ടിയിട്ട് മടക്കി അയച്ചു എന്നാകേണ്ടത്. ഏ അതൊന്നുമില്ല, വിഷ്ണു എന്ന് പറയുന്നത് എട്ടാമത്തെ ഉണ്ണിയാണെന്നാണ് അശരീരി. ആ ഉണ്ണിയെ ഞാൻ വിടുന്നില്ല, ആദ്യത്തെ ഉണ്ണിയാണ് അയച്ചത്. ആ അതന്നെയാ അടിയ പറയണത്. ഈ ദേവകീ വസുദേവന്മാരെല്ലാം ദേവാംശങ്ങളാണ്. ഒന്നു മുതൽ എട്ട് വരെയുള്ള ഓരോന്നും വേട്ടാക്കി തീർക്കാനുള്ളതായ ശക്തി അവർക്കുണ്ട്. എന്ന് മാത്രമല്ല, എട്ടിൽ നിന്ന് മേൽപ്പോട്ട് എണ്ണിയാൽ കീഴ്പോട്ടിൽ എണ്ണിയാൽ എട്ടാ ഒന്നാമത്തെ എട്ട്, ഒന്നിൽ നിന്ന് മേൽപ്പോട്ട് എണ്ണിയാൽ എട്ടാമത്തെ എട്ട്. ആ നിലയ്ക്ക് നോക്കിയാലും ഒരു പക്ഷേ എട്ടാമത്തെയാണ് എന്ന് വരാവുന്നതാണ്. ശരി എന്ന് തോന്നി കംസനാണ്. ഇത്രയേ വേണ്ടു. നൂറായിരം പ്രസംഗം കേട്ടാലും നാമം ജപിക്കണേ, ഭാഗവതം കേൾക്കണേ, ഗുരുവായൂരപ്പനെ സ്മരിക്കണേ, ഭക്തിയിൽ ലയിക്കണേ, ഹരേ എന്ന് കേട്ടാലും വിപരീതമായിട്ട് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കേട്ടുകഴിഞ്ഞാൽ അതൊക്കെ പോകുന്നു. പേരെ വിളിച്ച് നാമം ജപിക്കേണ്ട, ഭാഗവതം കേൾക്കേണ്ട, ഭഗവാനെ സേവിക്കേണ്ട എന്നാണ് പറഞ്ഞാൽ യുക്തിയൊന്നുമില്ല. വളരെ വേഗത്തിൽ അതാണ് കയറുന്ന ആ വ്യത്യാസം കാണിക്കാതെ ചെയ്യണത്. ശരി എന്നുള്ളതായ ഭാവം വന്നു. അട്ടെ എരിയാൻ നോക്കാം എന്ന് പറഞ്ഞ് ആദ്യം ഉണ്ടായതായ ഉണ്ണിയെ വീണ്ടും കൊണ്ടുവരാനായി കൽപ്പിക്കണു. ആ പിഞ്ചോമരയെ പാറക്കല്ലിൽ അടിച്ച് കംസന്താ ഒന്നു കഴിഞ്ഞു. ഈ അധ്യായത്തില് വിഷ്ണുദ്രേനം പരത്തുന്നു. സഹിക്കു വയ്യാതെ വന്നതായ സമയത്ത് ഭഗവാൻ തന്നെ എട്ടാമത് അവതരിക്കാനായിട്ട് പ്രവേശിക്കുന്നു. അടുത്ത അധ്യായത്തിൽ ബ്രഹ്മാദികൾ സ്തുതിക്കണു. അതാണ് രാജാക്കന്മാരായുള്ള ആളുകള്, ദുഷ്ടന്മാരായുള്ള ആളുകള്, പ്രലംബൻ, ചാണൂരൻ, മുഷ്ടികൻ എന്നുള്ളതായ ആളുകളെയെല്ലാം വിജയിച്ച് അവരോടെല്ലാം കൂട്ടുകൂടി ദുഷ്ടരാജാക്കന്മാരോട് കൂടി അധർമ്മകനെ പരത്തുകയാണ് ലോകം മുഴുവൻ നർത്തം. എന്താ ധർമ്മം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ആവിർഭാവം ഉണ്ടാവില്ല. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് ഭഗവാൻ പ്രകാശിക്കുക എന്നറിയാം. അതുകൊണ്ട് ധർമ്മസ്വരൂപം മുഴുവൻ അങ്ങോട്ട് നശിപ്പിക്കണം. വേദങ്ങള് ധർമ്മസ്വരൂപമാണ്, വേദങ്ങളെ കണ്ടമാനം കത്തിച്ചു കളയണം. അതുപോലെ പശുക്കളെ അറുത്തുകൊള്ളണം. പിന്നെ സജ്ജനങ്ങളായുള്ള ആളുകൾ, ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചുള്ളതായ മഹാത്മാക്കളായ മഹാബ്രാഹ്മണര്, അവരെയെല്ലാം ദ്രോഹിച്ചോളണം. ആരും തന്നെ ഭഗവാന്റെ നാമം ജപിക്കാൻ പാടില്ല, വിഷ്ണു എന്ന ശബ്ദം തന്നെ കേൾക്കാനായി കൊണ്ട് പാടില്ല എന്നിങ്ങനെ കൽപ്പന ഇങ്ങനെ ചെയ്തിറങ്ങിയിരുന്നു. എന്താ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്ന് കൽപ്പിച്ചാൽ അത് വളരെ വേഗമാണ് കാട്ടുതീ പോലെ പരക്കുക. യഥാ രാജാ തഥാ പ്രജ എന്നാണ് നിയമം. സ്ഥാനമാനങ്ങളിലുള്ള ആളുകള്, ഭരണാധിപന്മാരായുള്ള ആളുകള് എന്തൊന്നാണോ പറയുന്നത് അതിനെയാണ് സാമാന്യ ജനങ്ങൾ ആചരിക്കുക.
ധർമ്മത്തെ വരുത്തേണ്ട സ്ഥാനത്ത് നിന്ന് അധർമ്മത്തിനുള്ളതായ പ്രചാരണം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാ ദിക്കിലും കാട്ടു തീ പോലെ അധർമ്മം അങ്ങനെ കത്തിയടിച്ചു തുടങ്ങി, വിശുദ്ധയുടെ അങ്ങനെ പരന്നു തുടങ്ങി. അപ്പോഴേക്കും ആറുണ്ണികൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ദേവകിക്ക്. ആ ആറുണ്ണികളെയും കംസൻ ആ പാറക്കല്ലിൽ നിഷ്കരുണം അടിച്ച് ഒന്നു കഴിഞ്ഞിരിക്കുന്നു. ഗീതാ അവതരിക്കാനായി സങ്കർഷമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ദേവകീ ദേവിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ലോകം മുഴുവൻ പ്രാണസങ്കടത്തിൽപ്പെട്ട് കരയിലുണ്ട്. കഷ്ടത്തിലായേ ഗുരുവായൂരപ്പാ, രക്ഷിക്കണേ ഹരേ. ഈ കംസന്റെ മർദ്ദനമേറ്റടിയങ്ങളെല്ലാം കുഴങ്ങിക്കഴിഞ്ഞു. ഗുരുവായൂരപ്പാ, നവാവശേഷമാവുന്നതിന് മുമ്പ് നിന്തിരുപടി എഴുന്നള്ളണേ ഹരേ എന്ന് പ്രാർത്ഥിച്ച് നിലവിളിക്കുകയാണ് എല്ലാവരും ഹൃദയപൂർവ്വം. ആ നിലവിളി അങ്ങനെ കേൾക്കുകയാണ് ശ്രീഹരിയായ ഭഗവാന്റെ തിരുവുള്ളത്തില്. ആലോചിക്കുകയാണ്, ഇനി ജ്യേഷ്ഠന്റെ അവതാരം കഴിഞ്ഞ് അതൊക്കെ അവതരിച്ചാൽ പോരാ, സാധാരണ ആളുകളൊക്കെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇന്ന് കാണാൻ ഇടയില്ല, നാളെ വരും എന്ന് പറയാറുണ്ട്. എന്റെ നില അങ്ങനെയല്ല, കുഴങ്ങിയേ ഗുരുവായൂരപ്പ ഹരേ എന്ന് പറയുമ്പോഴേക്ക് നീ കുഴങ്ങില്ല കേട്ടോ. ഹരിജഗന്നാഥൻ പരൻ നാരായണൻ ഹരീകത്തുണ്ടല്ലോ തുണയ എപ്പോഴും എന്ന് അനുഭവപ്പെടുത്തുകയാണ് എന്റെ നില. അതുകൊണ്ട് വേഗം അവതരിക്കണം, എന്താ വേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഭഗവാൻ. ഉടനെ തന്നെ ഉപായം തോന്നി. യോഗമായ ദേവിയുണ്ട്, സഹോദരിയായിരിക്കുന്ന ചോറ്റാനിക്കരമ്മ, ഇവിടെ എടുത്തെടുത്ത് കാവിലമ്മയായി പരിലസിക്കുന്ന സഹോദരിയെ വിളിക്കുകയാണ്. സഹോദരി, എന്താ ജ്യേഷ്ഠ വേണ്ടത്? വേറൊന്നും വേണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് കൈകോർത്ത് പിടിച്ച് ദുഷ്ടന്മാരെ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്ത് സജ്ജനങ്ങളെ മുഴുവൻ ആനന്ദ പാലാഴിയിൽ ഒന്ന് ആറാടിക്കണം. എല്ലാ ജീവരാശിക്കും എന്റെ പാദത്തിൽ എത്താനായിട്ട് നമുക്കൊന്ന് തയ്യാറെടുക്കണം. ഓ, ഞാൻ അതിനെന്നെയാണല്ലോ തീർത്ഥത്തിൽ വന്നൊന്ന് കുളിച്ചങ്ങട് കയറുമ്പോഴേക്ക് അനുഗ്രഹിച്ച് ജ്യേഷ്ഠന്റെ അടുത്തേക്ക് അങ്ങനെ അയക്കാൻ തയ്യാറായിട്ടാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ആള് നോക്കണില്ല അങ്ങനെ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് അണിഞ്ഞൊരുങ്ങാം. ഞാൻ എന്താ വേണ്ടതോ പറയൂ. അതോ ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോവിരലംകൃതം ഭവതി. ഗോകുലത്തിൽ പോയിട്ട് യശോദാ ശിശുവായിട്ട് പിറന്നോളൂ. സർവകാമവരേശ്വരിയായി ലോകം മുഴുവൻ ആരാധിക്കും. മാത്രമല്ല ദുർഗേരി ഭദ്രകാളീരി വിജയ വൈഷ്ണവീജ മാധവി കന്യകേദിജ വലേ രൂപത്തില് ദുർഗ ഭദ്രകാളി കാർത്യായനി ഇങ്ങനെ നാനാ നാമരൂപങ്ങളില് ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാനായിട്ട് അവിടുന്ന് പരിലസിച്ചോളൂ. എല്ലാവരെയും എന്റെ വാദത്തിലേക്ക് എത്തിച്ചോളൂ. അതിനുവേണ്ടി അവിടുന്ന് അവതരിച്ച് ആദ്യമായിട്ട് ആരും അറിയാതെ രോഹിണിയിലുള്ള സങ്കർഷണമൂർത്തിയെ ആവാഹിച്ചെടുത്ത് ദേവകിയിലുള്ള സങ്കർഷണമൂർത്തിയെ ആവാഹിച്ച് രോഹിണിയിലേക്ക് അർപ്പിക്കൂ എന്ന് കൽപ്പിക്കുകയാണ്. ഭഗവാന്റെ കൽപ്പന കേട്ട യോഗമായ ആ ദേവി, ഈ ജഗദംബിക ആരും അറിയാതെ കേട്ട അവിടുന്ന് അമ്പാടിയിൽ പോയി അവതരിച്ച് ദേവകീ ജഗതത്തിൽ പരിലസിക്കുന്നതായിരിക്കുന്ന സങ്കർഷണമൂർത്തിയെ ആവാഹിച്ച് രോഹിണിയിലേക്ക് അർപ്പിക്കുകയാണ്. അതോടുകൂടി ദേവകിയുടെ ഏഴാമത്തെ ഗർഭം ചിഹ്നമെല്ലാം മാഞ്ഞു. ജനങ്ങളൊക്കെ പറഞ്ഞിറങ്ങി കംസങ്ങളിൽ നിന്നുള്ളതായ ഭയം കൊണ്ട് ദേവകിയുടെ ഏഴാമത്തെ ഗർഭം ദാ അലസിപ്പോയി എന്ന്. ഈ വർത്തമാനം കംസന്റെ ചെവിയിലും കേൾക്കുകയാണ്. ഏഴ് കഴിഞ്ഞു, ഇനി എട്ടാമത്തെ പുറപ്പാടാണ്, എട്ടാമത് അവതരിക്കാനുള്ള സന്ദർഭം തന്നെ കൊടുക്കേണ്ട എന്ന് കരുതി ദേവകീ വസുദേവന്മാരെ കാരാഗ്രഹത്തിൽ ഇരുമ്പ് ചങ്ങലക്കങ്ങിടാണ്. എന്നാൽ പരസ്പരം സ്പർശിക്കാൻ വയ്യാത്തവണ്ണം രണ്ട് ഭാഗത്തായിട്ടാണ് കാരാഗ്രഹത്തിൽ തളർത്തിയിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് മുദ്ര ഉൽപ്പാദനം ചെയ്യാൻ കാണട്ടെ എന്നുള്ളതായ നിലയ്ക്കാണ്. വിശ്വദ്ധയുടെ അങ്ങനെ പരത്തിലുണ്ട് കൂടുതൽ കൂടുതൽ. പക്ഷേ ഗുരുവായൂരപ്പന്റെ കരുണയെ തളർത്തിടാൻ ആരെ കൊണ്ടാ സാധിക്കുക? ഏത് സംസാര കൽത്തുറങ്കിലായാലും പ്രാരബ്ധ നില കൊണ്ട് കെട്ടിയിട്ട ജീവനായാലും എന്റെ കൃഷ്ണ ഹരേ നാരായണ നാരായണ എന്ന് നിരന്തരം വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ താൻ പ്രകാശിക്കുമെന്നുള്ള നിലയ്ക്ക് വസുദേവയുടെ ഹൃദയത്തിൽ ഭഗവാന്റെ ദിവ്യസ്വരൂപം പെട്ടെന്നാണ് പ്രകാശിക്കുകയാണ്. ആനന്ദ സാഗരത്തിൽ ആറാടി വസുദേവന്. ദേവകീ, ഇന്നൊരു സുദിനമാണ്, ജീവിതത്തിൽ കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്.
ശ്രീഹരിയായ ഭഗവാൻ സച്ചിദാനന്ദമൂർത്തിയായി എന്റെ ഹൃദയത്തിൽ ഇതാ പ്രകാശിക്കുകയാണ്. ഭൗതിയുടെ ഹൃദയത്തിലേക്ക് ഇതാ അർപ്പിക്കാം. ആ വീരിത്തിരുമുടി മുതൽ പൊന്നിങ്കിരിയിൽ അലങ്കരിച്ച വീരിത്തിരുമുടി, മന്ദഹാസം തൂകുന്ന തിരുമുഖ കമലം, കേശാദിവാദങ്ങൾ നല്ലവണ്ണം സ്മരിച്ചോളൂ. നാരായണ നാരായണ എന്നാണ് പ്രാർത്ഥിച്ചതോടെ തതോ ജഗൻ മംഗളമച്യുതാംശം. ആ ഭഗവത് ചൈതന്യം അങ്ങനെ ദേവഗിയിലേക്കാണ് പ്രവഹിക്കുകയാണ്, പ്രകാശിക്കുകയാണ്. ദേവഗിയില് ശോഭായമാനയായി കഴിഞ്ഞു ദേവഗീ ദേവി. പക്ഷേ പരക്കെ അതറിയുന്നില്ല. കാരണം ഒരു വിളക്ക് വളർത്തി വെച്ച് കുടം കൊണ്ട് അടച്ചാൽ എങ്ങനെയാണ് അതിന്റെ പ്രകാശം പുറമേക്ക് വന്നു വരിക? ഇതുപോലെ കാരാഗ്രഹമാകുന്ന കുടത്തിന്റെ ഉള്ളിലാണ് സച്ചിദാനന്ദമയമായിരിക്കുന്ന ആ ദേവകി ഗർഭസ്ഥനിരിക്ക് സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ പരിലസിക്കുന്നത്. എങ്കിലും ആ രൂപകൂപങ്ങളിൽ കൂടി ഓരോ സുഷിരങ്ങളിൽ കൂടി ആ ദിവ്യപ്രകാശം ഇങ്ങനെ പാരില്ലെങ്കിലും പരന്നു തുടങ്ങി സജ്ജനങ്ങളുടെ മനസ്സങ്ങനെ നൽകിക്കൊണ്ട്. ദുർജനങ്ങൾക്ക് ഭയത്തെ നൽകി, സജ്ജനങ്ങൾക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്തു. കംസനാണെങ്കിൽ മരണഭയം കണ്ട് അമ്പരക്കാണ്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എന്തായി, എട്ടാമത് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കാരാഗ്രഹത്തിന്റെ കവാടം വന്ന് അങ്ങോട്ട് തുറക്കുകയാണ്. ദേവകിയെ കാണാനുണ്ട്, ഒരു മഞ്ഞ നിറമുണ്ട്. ഓ, ഇതെന്താ നിറം മാറ്റം? അല്പനേരം നോക്കിയപ്പോഴേക്ക് ദിവ്യ ചൈതന്യമാണ്, ആ വിഷ്ണു ചൈതന്യം വന്ന് മുഖത്ത് വന്ന് അങ്ങോട്ട് അടിക്കുകയാണ്. ഓ വിഷ്ണു എന്ന് പറഞ്ഞ അവിടുന്ന് ഇവിടെ ഓടുകയാണ്. പിന്നെ വിട്ടിട്ടില്ല. ആസീന സംവിഷം സ്തിഷ്ഠൻ ഉജ്ഞാന പര്യണൻ മഹീം ചിന്തയാനോ ഹൃഷീകേശം അവശ്യൽ തന്മയജ്ഞകൾ. സിംഹാസനത്തിൽ വന്ന കംസൻ ഇരുന്നപ്പോൾ സിംഹാസനം വിഷ്ണുവായി തോന്നുകയാണ്. ഓ വിഷ്ണു എന്ന് പറഞ്ഞാണ് എഴുന്നേൽക്ക്. പട്ടുമത്തയിൽ അങ്ങനെ കിടക്കുമ്പോൾ മെത്ത വിഷ്ണുവായി തോന്നായി, ഞെട്ടി അങ്ങോട്ട് എണീക്കുകയും സ്ഥാനത്തിനങ്ങനെ ഇറങ്ങുമ്പോഴേക്കും ജലത്തിൽ വിഷ്ണുവിനെ കാണായി പരിഭ്രമിക്കുകയും ചോറ്റുള്ള എടുത്താൽ അതും ചോറ്റുള്ളയും വിഷ്ണുവാണ്. സർവം വിഷ്ണുമയഞ്ജകൾ, യോഗീശ്വരന്മാർക്ക് പോലും കിട്ടാത്തതായ ആ നിത്യസ്മരണ വൈരഭാവത്തിലുള്ളതായ കംസന് പോലും അങ്ങനെ കൊടുക്കുന്നു. ഇതല്ലേ കാരുണ്യം? ഇത്ര കാരുണ്യമുള്ളൊരു മൂർത്തി ഇന്നതാ തിരുവവതാരം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന പുണ്യവേളയില് നമുക്കൊന്ന് നമസ്കരിക്കണ്ടേ? ബ്രഹ്മാഭവസ്തത്രേത്യ മുനിഭിർ നാരദാദിഭീ. ബ്രഹ്മാവ് പുറപ്പെട്ടു ഇന്ന് ഗുരുവായൂരില് നിത്യമായി കളിയാടുന്ന അവിടുന്ന് ദാസത്താഹരംഗത്തിൽ പ്രത്യേകമായിട്ടണിഞ്ഞ് അരുങ്ങി അവതരിക്കാൻ പോവാണ്. ഈ പുണ്യവേളയിൽ ഒന്ന് നമസ്കരിക്കട്ടെ. ശ്രീകൃഷ്ണ രൂപം കാണാറാക്കി തരണേ ഹരേ എന്ന് പ്രാർത്ഥിച്ച് ബ്രഹ്മാവ് എഴുന്നള്ളു. പിന്നാലെ മമ്മിയൊരപ്പനുണ്ട് മഹാദേവൻ. ആകാശവീതിയിൽ ദാ പുലർന്നുകൊണ്ട് നാരദാദികള് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് കീർത്തിച്ചുകൊണ്ട് നാരദാദികൾ വരുന്നു. തുമ്പൂര് മുതലായുള്ള ആളുകളെല്ലാവരും ഉണ്ട്. മുപ്പത്തി മുകോടി ദേവന്മാരും അണിനിരന്നു കഴിഞ്ഞു. ഗർഭസ്ഥിതനായിരിക്കുന്ന ആ ഭഗവാനെ ബ്രഹ്മാവിന് മാത്രം ഞാൻ ദൃശ്യം കാണാനുണ്ടവർ. മറ്റുള്ളവരെല്ലാം ഒരു ചാൺ ഉയരത്തില് ഭൂസ്മരിച്ച് ചെയ്യാതെ കണ്ട് ദേവന്മാർ നിൽക്കുകയാണ്. ബ്രഹ്മാവ് താഴത്തിറങ്ങി വന്ന് സ്തുതിക്കുകയാണ്. സത്യവിമൃതം സത്യപരം ത്രിസത്യം സത്യസ്യോനി നിഹിതഞ്ച സത്യേ. ഇതാരാ ഇവിടെ പരിലസിക്കുന്നത്? ഈ ദേവകീചരണത്തിൽ പ്രകാശിക്കുന്നവരാണ്. സത്യസ്വരൂപിയാണ് ജഗൻ മിഥ്യാ സത്യം ബ്രഹ്മ എന്ന് പറയുന്ന ആ ബ്രഹ്മസ്വരൂപം, ബ്രഹ്മം തന്നെ സച്ചിദാനന്ദ സ്വരൂപത്തിൽ ദിവ്യമംഗള രൂപേണ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ കുറിച്ച് പറയുന്ന വാക്ക് തന്നെയാണ് സത്യം. അവിടുന്ന് തന്നെയാണ് ത്രികാലങ്ങളിലും സത്യമായി തീരുന്നത്. അങ്ങനെ സത്യസ്വരൂപിയായിരിക്കുന്ന അവിടുത്തെ അടിയങ്ങളെല്ലാവരും ഇതാ ശരണം പ്രാപിക്കണേ. ഹരേ നാരായണ. ഭഗവാനെ അവിടുന്ന് അപരിച്ഛിന്നനാണ്. എന്നിരുന്നാലും പരിച്ഛിന്നനെ പോലെ ദേവകീ ജഠരത്തിന് അടിയങ്ങളുടെ പേരിൽ കാരുണ്യാമൃത വരിക്കാനായിക്കൊണ്ട് ദാമിന്നി തളഞ്ഞാണ് അവിടുത്തേക്ക് നമസ്കാരം. ഭഗവാനെ സ്വൽപാദബോധേന മഹൽകൃതേന കുറുവന്തികോ വത്സപദം ഭവാബ്ധിം
അടിയങ്ങളും പൂർവികന്മാരായ എത്രയോ ആളുകള് ഈ തൃക്കാലടിയാകുന്ന തോണിയിൽ കിടന്ന് കയറി പശുവിന്റെ കുളമ്പടി കടക്കാൻ വല്ല പ്രയാസമുണ്ടോ? അതുപോലെ സംസാര സാഗരത്തെ തരണം ചെയ്ത് നിന്ദ്രമണിയുടെ പാദാരവിന്ദത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശരി, പണ്ടത്തെ ആളുകള് അങ്ങനെ കടന്നു, ഇന്നത്തെ ആളുകൾക്ക് വലുതുണ്ടോ അതുകൊണ്ട് പ്രയോജനം എന്നാണെങ്കിൽ സ്വയം സമുദ്ധീര്യ സുദുസ്തരന്യുമൻ ഭവാർണവം ഭീമമദ്രസൗഹൃദ ഭവൽപരാം ഭോരുഗനാവമത്ര നിധായയാതാസദനുഗ്രഹോ ഭവാൻ. ഭഗവാനി, അടിയങ്ങളുടെ പൂർവികന്മാരായ വന്യഗുരുക്കന്മാരായുള്ള ആളുകള് അവിടുത്തെ കഥാവൃതം പാലം ചെയ്ത് തൃപ്പാദാരവിന്ദമാകുന്ന കപ്പലിൽ കയറി തിരുനാമമാകുന്ന തുഴ കൊണ്ട് തുഴഞ്ഞ് ഹരേ നാരായണ എന്നങ്ങനെ കീർത്തിച്ച് സംസാര സാഗരത്തെ കടന്ന് ഇന്ദ്രമണിയുടെ പാദാരവിന്ദത്ത് ശ്രീലകത്തുതാ എത്തിക്കഴിഞ്ഞ് അവര് ദാ കാരുണ്യാതിരേകത്താൻ അവിടുത്തോട് അരുളി ചെയ്തിരിക്കുകയാണ്. ദാ കുറേ പാവങ്ങള് സംസാരമാകുന്ന നദീതീരത്തിന്റെ കടത്തു തീരത്തില് ദാ വലഞ്ഞു കിടക്കുന്നുണ്ട്. അവരെല്ലാവരെയും ഒന്ന് അവിടുത്തെ പാദത്തേക്ക് എത്തിക്കണേ, കരിയണേ. ഗുരുവായൂരപ്പായ മഹാത്മാക്കളെ ഗുരുഭൂതന്മാര് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ അവരും കടന്നതായിരിക്കുന്ന ആ കപ്പല് ഇതാ വീണ്ടും ഭക്തിയോഗം ദാ ഇറക്കിയിരിക്കുകയാണ്. ഈ കപ്പലിൽ അങ്ങ് കയറിക്കഴിഞ്ഞാൽ, ഭക്തിയാകുന്ന കപ്പലിൽ അങ്ങ് കയറിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ ജീവൻ സംസാരാരിയിൽ താഴില്ല, നേരിട്ട് അവിടുത്തെ മഹദാരവിന്ദത്തിലെത്തും. അതിനെത്തിക്കാൻ വേണ്ടി ആ മഹാത്മാക്കള് ജീവകാരുണ്യത്താൽ അവിടുത്തോട് പ്രാർത്ഥിച്ച് ഈ ഭാഗ്യം പടിയങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് അവിടുന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള നിന്ദ്രപടിക്ക് നമസ്കാരം. നേരെ മറിച്ച് ഏ നേരവിന്ദാക്ഷ വിമുക്തമാനിന ത്വയി അസ്തഭാവാദ വിശുദ്ധ ബുദ്ധയ ആരുഹ്യ കൃഷ്ണേണ പരം പദന്തത പതന്ത്യധോനാദൃതയുഷ്മദംഗ്രയാ. എത്ര യാഗയോഗാചരഫാരങ്ങളെയും ചെയ്ത് ബ്രഹ്മാവിന്റെ സ്ഥാനത്തിലെത്തിയാലും അനാദൃതയുഷ്മദംഗ്രയാ. ഭഗവാന് നാമണ്ടോ രൂപമുണ്ടോ എന്ത് ഭഗവാന്റെ തൃക്കാലടി എന്നുള്ള ഒരു അനാദരവരാണ് ഇന്ദ്രമണിയുടെ ഈ വാദവൽപ്പങ്ങളിൽ എന്നിരിക്കെ അവന് സംസാരത്തില് നിത്യനരകത്തില് അധപ്പതിക്കേണ്ടതായിട്ടാണ് വരിക. ഭഗവാനെ, നേരെ മറിച്ച് ഹേ മാധവ താവകാന്തി, താവകന്മാരായുള്ള ആളുകളുണ്ട്, ഇന്ദ്രമണി മാത്രം ഗതി എന്നുള്ളതിലേക്ക് ആശ്രയിക്കുന്നതായ ആളുകൾ, അവര് എങ്ങനെയുള്ള ആളുകളായി താവകന്മാര് എന്നാണെങ്കിൽ, ഹേ ശ്രീകൃഷ്ണേ ദിവചനം വദന്തന്നന്ദനന്ദന സ്വീകരോതിമമൈവായം തഥോ ഹരിനിധി സ്മൃത. ഹേ കൃഷ്ണ, ഗുരുവായൂരപ്പ, പല ആളുകളും ഗുരുവായൂരപ്പനെ അറയിൽ വന്നാൽ സന്തതി വേണം, സമ്പത്ത് വേണം, സൗഭാഗ്യം വേണം, ഉദ്യോഗം വേണം, രോഗശാന്തി വേണം എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം നൽകി അങ്ങ് പിരിച്ചു വിടുകയുള്ളൂ. ഭക്തി തരണേ, ഭക്തിയോടുകൂടി അവിടുത്തെ വിളിക്കാൻ സാധിപ്പിക്കണേ. കൃഷ്ണ ഹരേ എന്നങ്ങൾ വിളിച്ചാൽ ചെവി ഓർക്കുകയാണ് ഗുരുവായൂരപ്പൻ, ആരാക്കെയാ നാമം ജപിക്കുന്നത്, അവരൊക്കെ എന്റെ കുട്ടികളാണ്, ഞാനാണ് രക്ഷിക്കേണ്ടത് എന്നുള്ളതിലേക്ക് സ്വീകരിക്കണോ അവിടുന്ന്. തഥോ ഹരിനിധി സ്മൃത, അങ്ങനെ ഭഗവത് നാമ സങ്കീർത്തനം ചെയ്ത് സർവാത്മന ശരണാഗതി അടയുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഏകാവലംബ് ഗുരുവായൂരപ്പൻ മാത്രമാണ് എന്നുള്ളതിലേക്ക് ഞങ്ങൾ ആശ്രയിക്കുന്നതായ ആളുകളെങ്കിൽ അവരുടെ ജീവിതമാകുന്ന ആ കപ്പല് സംസാര സാഗരത്തില് താഴില്ല. വിഘ്നങ്ങളുടെ കൂട്ടത്തിൽ മൃത്യുവിന്റെ ശിരസിൽ പോലും കാലുവെച്ച് അവര് ഗുരുവായൂരപ്പ ഇന്ദ്രമണിയുടെ പാദാരവിന്ദത്തിലാണ് എത്തിച്ചേരുക. അത് അനുഭവപ്പെടുത്താൻ വേണ്ടി ദേവകീ ജനനത്തിൽ ഇതാ മിന്നിത്തിളങ്ങി അവതരിക്കാൻ തയ്യാറായിരിക്കുന്ന ഇന്ദ്രമണിയുടെ പാദാരവിന്ദങ്ങളിൽ അടിയങ്ങളെല്ലാവരും ദാ നമസ്കരിക്കണേ. ഹരേ നമസ്കാരം. ശരി ബ്രഹ്മാവേ, എങ്ങനെയാണ് ഞാൻ അവതരിച്ചാൽ എല്ലാവരും എന്റെ വാദത്തിലെത്തുക എന്നുള്ളതൊന്ന് തുറന്നു പറയൂ. അവതാര പ്രയോജനം ഒന്ന് നല്ലവണ്ണം മനസ്സിലാകട്ടെ എന്ന് ചിന്താമരാക്ഷനായ ഭഗവാൻ ഗർഭത്തിൽ സീതയെന്ന് അവിടുന്ന് പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ പറയാണ്, ശൃണ്വൻ ഗൃണൻ സംസ്മരയോഷ്ടനിന്ദയൻ നാമാനി രൂപാണി ച മംഗളാനിതേ ക്രിയാസുയസ്മച്ചരണാരവിന്ദയോ ആവിഷ്ടതേതാ ന ഭവായ കൽപ്പതേ. ക്രിയാസു
നിത്യ നൈമിത്യങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ ലൗകികമായ കർമ്മങ്ങൾ എന്തൊന്ന് ചെയ്യായാലും, വിചാരിക്കായാലും പറയുകയായാലും പ്രവർത്തിക്കായാലും, അടിയന്റെ സർവപ്രവൃത്തികളെ കൊണ്ട് സർവാപര്യാമിയായ ഗുരുവായൂരപ്പ അവിടുന്ന് സന്തോഷിക്കണമേ, അവിടുത്തെ ആധാരവിന്ദത്തിലെല്ലാം നമസ്കരിക്കണേ, നാരായണ നാരായണ എന്നങ്ങനെ കീർത്തിക്കുക. അല്ലെങ്കിൽ ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടുത്തെ കഥകളങ്ങനെ കേൾക്കുക, അധികൻ മംഗളമായ ചരിത്രങ്ങൾ, അല്ലെങ്കിൽ മധുരമധുരമായ ആ ദിവ്യസ്വരൂപങ്ങനെ സ്മരിക്കുക. അതിനൊക്കെ പ്രയാസമാണ് വേണ്ട, നാമം ജപിച്ചാൽ മതി. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും കൃഷ്ണ ഹരേ നാരായണ 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 എന്നങ്ങനെ കീർത്തിച്ചു കഴിഞ്ഞാൽ ഭയപ്പെടാനില്ല. അവന്റെ മനസ്സ് ത്വച്ചരണാരവിന്ദയോ ആവിഷ്ടചേതാ, കാറ്റത്തിട്ട പഞ്ഞിയെ പോലെ പാറിക്കളിക്കുന്ന മനസ്സാണെങ്കിലും നിരന്തരം തിരുനാമം അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ അവനറിയാതെ കണ്ട ആ മനസ്സിനെ നിന്ദ്രോടിയുടെ ആരവിന്ദത്തിൽ വന്നങ്ങോട്ട് ഒട്ടിക്കുകയായി. അങ്ങനെ ഒട്ടിയിൽക്കഴിയുക കഴിഞ്ഞാൽ പിന്നെ നഭവായ കൽപ്പതേ, ഈ ജനന മരണ രൂപമായ സംസാരത്തില് ജനിക്കേ മരിക്കേ എന്നുള്ളതായ വിധാതാവിന്റെ വിധിക്ക് അവരൊരിക്കലും വിധേയരായി തീരില്ല. സത്യമാണ്, ഏത് ജോലി എടുത്തോളൂ, ഉദ്യോഗമായാലും കുടുംബഭരണമായാലും കുട്ടികളെ നോക്കായാലും വ്യവസായമായാലും ഏത് ജോലി എടുക്കുന്ന സമയമായാലും ഒരു ആയപ്പന്റെ ദിവ്യനാമങ്ങള് നാരായണ 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 എന്ന് നിരന്തരം കീർത്തിക്കുന്ന ആളുകൾക്ക് നരകത്തിൽ പോവേണ്ടി വരില്ല. അവരെല്ലാം ഗുരുവായൂരപ്പന്റെ പാദവൽപ്പങ്ങളിലാണ് എത്തിച്ചേരുക. പാദവതമാണ് സത്യം, ഗുരുവായൂരപ്പനാണ് സത്യം എന്ന് കാണിക്കുമാർ ത്രൈലോക്യനാഥനിത അവതരിക്കാൻ തയ്യാറായി ദേവകീ ജനനത്തിൽ പ്രകാശിക്കുകയാണ്. അവിടുത്തെ പാദവൽപ്പങ്ങളിൽ അടിയന്താ നമസ്കരിക്കണേ. ഗുരുവായൂരപ്പ നമസ്കാരം. എത്രയെത്ര കാരുണ്യമേറിയ അവതാരങ്ങൾ എടുത്താണ് അടിയങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചത്. വാസ്തവത്തില് ഇനി അധികം പറയണില്ല. അവിടുന്ന് വേഗം അവതരിച്ച് അവിടുത്തെ ആ പൊച്ചിലം പണിഞ്ഞ പാദാരവിന്ദങ്ങളോടുകൂടി ഇവിടെ എല്ലാം ചാടിക്കളിച്ച് കണ്ണകൾ തുറക്കുമ്പോൾ മറ്റൊന്നും കാണരുത്, അടിയങ്ങളുടെ മുന്നിൽ അവിടുത്തെ വജ്രാങ്കുശത്രേജരേഖകളോടുകൂടിയ ആ തൃക്കാലടിങ്ങനെ മിന്നിത്തുളങ്ങുന്ന കാഴ്ച അടിയങ്ങൾക്ക് കാണാനായിട്ട് കരിയണേ. ഇതിനുവേണ്ടി ഇതാ നമസ്കരിക്കണേ. മത്സ്യമായും കൂർമ്മമായും വരാഹമായും എത്രയോ അവതാരങ്ങളെ എടുത്ത അടിയങ്ങളെ കാത്തുരക്ഷിച്ച രുണാമൂർത്തയെ സച്ചിദാനന്ദകട്ടയായ ഗുരുവായൂരപ്പ, അവിടുന്നെല്ലാ അടിയങ്ങൾക്കൊരു നാഥനില്ല, അച്ഛനില്ല, അമ്മയില്ല, ബന്ധുക്കളില്ല, ധനമില്ല, യാതൊന്നും അടിയങ്ങൾക്കില്ല. അടിയങ്ങൾക്ക് ഏകാവലംബം നാഥനായിട്ടുള്ള ആൾ അവിടുന്ന് മാത്രമാണ്. ഒന്ന് നമസ്കരിക്കട്ടെ, സ്വീകരിക്കണേ. യദൂത്തമ വന്ദരന്തേ എന്ന ഭാവത്തിന് ബ്രഹ്മാവ് സ്തുതിച്ച് അർപ്പിക്കുകയാണ്. ഭഗവാൻ സന്തുഷ്ടനായി തീരാണ്. അത് കഴിഞ്ഞ് ദേവകീ ദേവിയോട് പറയാണ്, ദിഷ്ട്യാമ്പതയെ കുക്ഷികൃത പരപ്പുമാൻ അംസേന സാക്ഷാൽ ഭഗവാൻ ഭവായന, അമ്മയേന്ന് വിളിക്കുകയാണ് ദേവകിയെ. കാരണം ഭഗവാന്റെ അമ്മ എല്ലാവരുടെയും അമ്മയാണ് എന്നൊരർത്ഥം. പക്ഷെ ദേവകി ആള് മാറിക്കഴിഞ്ഞിരിക്കുന്നു, ജഗദംബികാ രൂപമായി കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അമ്മയുടെ അനുഗ്രഹം അനുഗ്രഹ കിരണങ്ങൾ പതിയുമ്പോഴാണ് ശ്രീകൃഷ്ണനെ കിട്ടുക. ഗോപികൾക്ക് കൃഷ്ണനെ കിട്ടാൻ രുക്മിണിക്ക് കിട്ടിയത് എങ്ങനെയാ? ചോറ്റാനിക്കൽ അമ്മയുടെ ഇടത്തേടത്ത് കാവിൽ അമ്മയുടെ അനുഗ്രഹം അങ്ങോട്ട് നിറഞ്ഞു വഴിഞ്ഞു. ഇതുപോലെ ദേവകി ജഗദംബിക ആകാരതയെ പ്രാപിച്ചിരിക്കുന്നു. കൃഷ്ണനെ ഉദരത്തിൽ ധരിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ലോകത്തിന് നൽകുവാനാണ് പ്രകാശിക്കുന്നത്. അതാണ് അമ്മയെന്ന് വിളിക്കുന്നത്. ഇനി അമ്മയ്ക്ക് സങ്കട കണ്ണുനീര് വറക്കേണ്ടി വരില്ല. ആറ് തവണ കംസൻ കൊന്നു കുണ്ണികളെ, ഏഴാമത് അലസി പോയി, എട്ടാമത് എന്താ ഭവിക്കുക എന്ന് അമ്മയെ വിചാരിച്ച് കരയണ്ടാട്ടോ. ഏത് വിപരീത വരുന്ന സ്ഥിതി വന്നാലും ഉറച്ചിരുന്നോളൂ,
ഗുരുവായൂരപ്പൻ എത്ര കാലം ഞാൻ വിടില്ല, തിരുനാമം ഞാൻ വിടില്ല എന്നുള്ള ഹൃദയമുണ്ടോ? അവർക്ക് അവസാനം ശ്രീകൃഷ്ണരെ തന്നെയാണ് കിട്ടുക എന്ന് കാണിക്കുമാറ് സച്ചിദാനന്ദ കൃപയായ ഭഗവാൻ അവതരിക്കാൻ തയ്യാറായിട്ട് അമ്മയുടെ ഉദരത്തിൽ പ്രകാശിക്കുകയാണ്. ഇനി യാദവന്മാരായുള്ള ആളുകൾക്ക് സങ്കട കണ്ണീർ വാർക്കേണ്ട, നിങ്ങളെല്ലാം സങ്കട കണ്ണീർ തുടക്കാൻ ഒരാളുണ്ട്, ആ കരുണാർന്നവനായ ഭഗവാനെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഉദരസ്ഥനായി പ്രകാശിപ്പിക്കുന്ന ഈ ഭാഗ്യം കിട്ടിയില്ലേ അമ്മയ്ക്ക്, നമസ്കാരം എന്ന് പ്രാർത്ഥിച്ചാണ് ദേവന്മാര് തിരിച്ചു പോകുന്നത്. ഇനി അടുത്ത അധ്യായത്തില് എട്ടാമത്തെ ശ്ലോകത്തില് ദേവകീ വസുദേവന്മാരുടെ എട്ടാമത്തെ പുത്രനായി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ അവതരിക്കാൻ പോവാണ്. ഗുരുവായൂരപ്പ, ഞങ്ങൾ അനേകം അവതാരങ്ങൾ കേട്ടു, വായിച്ചു, സ്മരിച്ചു, അതുപോലെയല്ലാതെ കണ്ട് കണ്ണിനും കരളിൽ കാണുമാറ് പ്രത്യക്ഷത്തിൽ അവിടുന്ന് അവതരിക്കണേ, അവതരിച്ചു എന്നുള്ള അനുഭൂതി അടിയങ്ങൾക്ക് ഉണ്ടാക്കി തരണേ. ഞങ്ങൾക്ക് കരയാനല്ലാതെ അപേക്ഷിക്കാനല്ലാതെ സാധ്യമല്ല ഉള്ള കരുണയൊന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഞങ്ങൾ അതിനിതാ നമസ്കരിക്കുകയാണ് ഗുരുവായൂരപ്പ, അവതാരത്തിന്റെ വക്കത്തേക്ക് ഞങ്ങളെ എത്തിച്ച കരുണാമൂർത്തയെ, ആ മായയാകുന്ന തിരശ്ശീലയൊന്ന് നീക്കുക, അവിടുത്തെ ദിവ്യ സ്വരൂപം ഞങ്ങൾക്കൊന്ന് കാണുമാറ് ആവിർഭവിക്കണേ ഹരേ എന്ന പ്രാർത്ഥനയോടുകൂടി പുണ്യശാലികളെ ഇനി നമുക്ക് അവതാരം അനുസ്മരിക്കാം. ശ്രീസുഖവുവാച അത സർവഗുണോപേത കാല പരമശോഭന ജന്മക്ഷം ശാന്തർക്ഷഗ്രഹതാരകം ദിശപ്രസേദുർഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ടപുരഗ്രാമൂറജാകര നദ്യപ്രസന്നതരിലാഹൃദാജലരുഹശ്രിയ ദ്വിജാളികുലസന്നാദസ്തപകാവനരാജയ വപവൂവായുസ്സുഖസ്പരിശ പുണ്യഗന്ധവാശ്വനി അഗ്നയശ്ചദ്വിജാദീനാ ശാന്താസ്തത്ര സമേന്ദതാ മനാം സ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിന്നേ ദുർദുന്ദുഭയോ ദിവി യദുക്കിന്നരഗന്ധർവാ തുഷ്ടോ സിദ്ധധാരണ വിദ്യാധര്യസ്ഥ നൃതു അപ്സരോ വിസമന്ദത മുമുചുർമനയോ ദേവ സുമനാംസി മുദാൻവിതാ മന്ദം മന്ദം ജലധരാജഗർജുനു സാഗരം നിശീതേ തമബുദ്ധൂതേ ജായമാനേ ജനാർദ്ദനേ ദേവഗ്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശ്രയ അഥ സർവഗുണോവേദ കാല പരമശോഭന. ബ്രഹ്മാദിദേവന്മാര് സ്തുതിച്ചെഴുന്നള്ളി എന്നാണല്ലോ പറഞ്ഞത്, അനന്തരം എന്നുള്ള അർത്ഥമല്ല, പിന്നെ എന്നുള്ള അർത്ഥമല്ല, മംഗളവാചകമായിട്ടാണ് അധശബ്ദം പ്രയോഗിക്കുന്നത്. ആ മംഗളത്വം വിവരിക്കുകയാണ്. അഥ സർവഗുണാപേത കാല പരമശോഭന, എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങി കാലം പരമശോഭനമായി തീർന്നു. എരിക്കേ വാചന ജന്മർക്ഷം ശാന്തർക്ഷഗ്രഹധാരകം, ആ രോഹിണി നക്ഷത്രം ബ്രഹ്മാവധിഷ്ഠാന ദേവതയായിരിക്കുന്ന രോഹിണി നക്ഷത്രം എന്താ കുതിച്ചുയർന്നു കഴിഞ്ഞു, അശ്വിന്യാദികളായ ഗ്രഹങ്ങൾ എന്താ തെളിഞ്ഞു കഴിഞ്ഞു, വ്യാഴചന്ദ്രന്മാര് യഥാസ്ഥാനത്തില് ആ വേണ്ടതിക്കിലൊക്കെ നിന്നു കഴിഞ്ഞു. എരിക്കേ വാചന ജന്മർക്ഷം ശാന്തർക്ഷഗ്രഹധാരകം ദിശപ്രസയേ ദുർഗഗനം നിർമ്മലോട് ഗണോദയം, ദിക്കുകളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു, പ്രസാദിച്ചു കഴിഞ്ഞു. ദിശപ്രസേദുർഗനം നിർമ്മലോട് ഗണോദയം, ആകാശവീതിയിലെ കാർമേഘങ്ങളെല്ലാം പകന്നു, നിർമ്മലമായ ആകാശത്തിന് നക്ഷത്രവക്തികൾ അങ്ങനെ തിളങ്ങി മിന്നിത്തിളങ്ങി, മുത്തന്മാരായുള്ള ആളുകളുടെ ജ്ഞാനചക്ഷുസ് എന്നോണം നക്ഷത്രവക്തികൾ ആകാശവീതിയിൽ ആ ശ്രീകൃഷ്ണരൂപം കാണാനുണ്ടോ കാണാനുണ്ടോ എന്നങ്ങനെ ഇമച്ചുവി വെട്ടാതെ നോക്കുക തോന്നും. അങ്ങനെയാണ് നക്ഷത്രവക്തികൾ അങ്ങനെ വിചാരിക്കുകയാണ് ചെയ്യണത്.
നിർമ്മലോടുകണോദയം മഹീമംഗള ഭൂയിഷ്ടപുരഗ്രാമം പ്രജാകര. അമ്പാടി തെരുവെല്ലാം വൃത്തിയാക്കി തുടങ്ങി. വയലുകളിലെല്ലാം തന്നെത്താനെ നെല്ലുകളങ്ങനെ കതിരണിഞ്ഞു. കൊയ്യാൻ പാകത്തിൽ അങ്ങനെ മഞ്ഞ നിറത്തില് ഭഗവാന്റെ പിതാംബരം പോലെ വയലുകൾ അങ്ങനെ അടിഞ്ഞ് ഒരുങ്ങിക്കഴിഞ്ഞു. കായ്ക്കറികള് ചെടികളെല്ലാം തളിർത്ത് പൂത്ത് പുഷ്പിച്ച് അല്ല ഭൂയിഷ്ടമായി കഴിഞ്ഞു. ഓരോരോ കരികളിലെ രത്നങ്ങളും മറ്റും താനെ വിളഞ്ഞു കഴിഞ്ഞു. മഹീമംഗള ഭൂയിഷ്ടപുരഗ്രാമം പ്രജാകര. അമ്പാടിത്തെരുവെല്ലാം വായി വൃത്തിയാക്കി. ശ്യാമസുന്ദരന് ഭഗവാൻ എഴുന്നള്ളി നടക്കാനുള്ള പുണ്യഭൂമിയല്ലേ? കല്ല് വയ്യ, മുള്ളു വയ്യ, അവിടുത്തെ തൃക്കാലടി നോവും, നല്ല സ്ഥലത്തെ അവിടുത്തെ നടത്താവൂ എന്ന് പറഞ്ഞ് എല്ലാവരും വൃത്തിയാക്കി തിറങ്ങി. മാത്രമല്ല ഭക്തന്മാരുടെ ഹൃദയമാകുന്ന മുറ്റം അടിച്ചു വാരിത്തിറങ്ങി. തിരുനാമമാകുന്ന ചൂല് കൊണ്ടടിച്ച്, പ്രേമമാകുന്ന പനിനീര് തളിച്ച്, ശ്രീഹരേ എഴുന്നള്ളണേ ഹരേ എഴുന്നള്ളണേ ഹരേ എന്നിങ്ങനെ പ്രാർത്ഥന തുടങ്ങി. പശുക്കളുടെ അവിടെല്ലാം കഴുകി തുടങ്ങി. പശുക്കളുടെ അവിടെ ചുരത്ത് തുടങ്ങി. എല്ലാം ഗോപൂജയെല്ലാം ചെയ്തു കഴിഞ്ഞു. കലങ്ങി പറഞ്ഞിരുന്നതാ യമുനാമതി പെട്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. യമുനാ വിഹാരിയായിട്ടല്ലേ ഭഗവാൻ തെളിഞ്ഞിരുന്നത്? മനുഷ്യരെന്നില്ല, സകല ചരാചരങ്ങൾക്ക് മാനന്ത് ഉളകമാണ് അറിയുന്നത്. അങ്ങനെയാണ് ഭഗവാൻ എഴുന്നള്ളത്തിന് ഓർക്കണം. ഇതാ നോക്കൂ, ആ കലങ്ങി പറഞ്ഞ യമുനാമതി ഇതാ തെളിഞ്ഞു കഴിഞ്ഞു. അർദ്ധരാത്രിയില് ഒന്നാത്തരത്തിൽ താമരം പുഷ്പങ്ങളങ്ങനെ വിടർന്ന് വിടർന്ന് അണിതരന്ന് കഴിഞ്ഞു. മഹീമംഗള ഭൂയിഷ്ടപുര ഗ്രാമം പ്രജാതര നദ്യപ്രസന്ന സലിര പ്രജാജലരുഹശ്രിയ ദ്വിജാലിപുരസന്നാഥ സ്തവഴാ വനരാജയ. വനത്തിലെ കാട്ടില് പക്ഷി മൃഗാദികളെല്ലാം ശ്രദ്ധിച്ചിറങ്ങി. വനം പരമശോഭനമായി കഴിഞ്ഞു. ഓരോരോ വൃക്ഷങ്ങളങ്ങനെ തളർത്ത് മൂത്ത് പൂവണിഞ്ഞു കഴിഞ്ഞു. പുഷ്പങ്ങളിൽ സുഗന്ധം വാൻ അവിടെങ്കിൽ പരന്നു തുടങ്ങി. കുയിലുകള് കളകളകാലത്ത് തുടങ്ങി. മയിലുകളെ ആടിപ്പാടി തുടങ്ങി. എവിടെ നോക്കിയാലും പരമാനന്ദം. ദ്വിജാലിപുലസന്നാഥ സ്തവകാവനരാജയ വവോവായു സുഖസ്പരിഷ ഉണ്യതീയേ. ഇത്രയും ആയപ്പോഴെങ്കിൽ ഒരു മന്ദമാരുതൻ മധുരയിലും പരിസരത്തിലുമുള്ള ഭക്തന്മാരുടെ മനസ്സങ്ങനെ തഴുകിത്തിറങ്ങി. എന്താ മന്ദവാദന ധർമ്മം എന്നാണെങ്കിൽ ശൈത്യം സൗരഭ്യം. ഇതാണ് ഈ കൃഷ്ണാവതാരത്തിലെ മന്ദവാദന ശൈത്യം സൗരഭ്യം മാത്രമല്ല പുണ്യഗന്ധവാശ്രുചി, ഒരു പുണ്യഗന്ധത്തെ വഹിച്ചുകൊണ്ടുള്ള ഇതാണ്. ഏതാ പുണ്യഗന്ധം? ദേവകീ പുണ്യരാശി സച്ചിദാനന്ദ കട്ടയായ ഭഗവാന്റെ ഭൂമിയിൽ തട്ടി വരുന്ന ഒരു സുഗന്ധം കലർന്നതാണ് ആ മന്ദമാരുതൻ. ആ തെന്നല് ഗുരുവായൂരപ്പന്റെ ശ്രീലകത്ത് സോപാനത്തിലെ മനസ്സുരുകിയിൽ കണ്ടുവന്ന ദൈവത്തെ കുട്ടികൾ നമസ്കരിക്കുമ്പോൾ ആ തിരുനടയിൽ കൂടി ഉള്ളിട്ട് വരാനുള്ളൊരു കാറ്റ്, ഒരു ഉമയേറിയൊരു കാറ്റുണ്ട്. അതങ്ങോട്ട് തട്ടപ്പോഴേക്കും ദുർബല്ലി ഉണരുകയും ദേശങ്ങളൊക്കെ തീരുകയും നമ്മളൊരു പുതുജീവൻ കിട്ടിയ പോലെയായി നമുക്ക്. അതുപോലെ തന്നെ നാമയജ്ഞങ്ങള് സത്സംഗം ഭാഗവത യജ്ഞം മുതലായിരിക്കുന്നത് ഒരു സുഗന്ധന്ന് അത് സെന്തിന്റെയോ മറ്റു പദാർത്ഥങ്ങളുടെയോ അല്ല, ഭഗവാന്റെ സച്ചിദാനന്ദ സുഗന്ധമാണ്. ആ സച്ചിദാനന്ദ പൂമേനിയിൽ തട്ടിയ സുഗന്ധം അങ്ങെങ്ങും പരന്നു തുടങ്ങി. സജ്ജനങ്ങളുടെ മനസ്സെല്ലാം തഴുകി തുടങ്ങി. ഉണർന്നു കഴിഞ്ഞു. സുഖസ്പരിച്ച പുണ്യദന്തവാശ്വരി ശാന്താസ്തസമേന്ദ്രതാം. ആ മഹാത്മയാപ്പളരുടെ ആഹവനീയാക്തികളെല്ലാം കെട്ടടങ്ങിയിരുന്നു. പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് അങ്ങനെ കത്തിച്ചിരിക്കുന്നു. ശാന്തമായിട്ട് തിരിച്ചെന്ന് പറഞ്ഞ അങ്ങനെ കത്തിച്ചൊലിച്ചു തുടങ്ങി. അത്മയസ്ത്രിജാതീനാം ശാന്താസ്തസമേന്ദ്രതാൻ മനാമസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രോഹാ. സജ്ജനങ്ങളെ ദ്രോഹിച്ചാലും തന്നെ കൂട്ടുകാരോ ഒരു ഒഴിച്ച് മറ്റെല്ലാവരുടെ മനസ്സും പരമാനന്ദത്തിലാറാടി മനാ
അവിടുത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത് നാമം കൊണ്ടും പണിതാകും.
കൊണ്ട് ഇതുപോലെ ഹൃദയ ഗുഹയിൽ ഒരു ഉണ്ണി ശയിക്കുന്നുണ്ട്. ആ ഉണ്ണിയെ ഒന്ന് നോക്കണം. അവിടുന്ന് ഇങ്ങനെ ചീമി കിടന്നാൽ പറ്റില്ല. അവിടുത്തെ ആ തൃക്കണ്ണെന്ന് വിളിച്ച് ദിവ്യന്തരാമിതയെ ചക്ഷു എന്ന നിലയ്ക്ക് ആ തൃക്കണ്ണെന്ന് വിളിച്ച് കരുണ പൊഴിച്ച് അവിടുത്തെ ദിവ്യ സ്വരൂപം അവതാര സ്വരൂപം അനുഭവപ്പെടുത്തി തരണേ. ഹരേ ഗുരുവായൂരപ്പായെന്ന് ഭക്തജനങ്ങളെ വിളിച്ചോളൂ. എഴുന്നള്ള എടുത്തു ഇത്രയൊന്നും വേണമെന്നില്ല. തമാശയായിട്ട് വിളിച്ചാൽ തന്നെ എഴുന്നള്ളാൻ തയ്യാറായിക്കൊണ്ടുള്ള ഒരു ഭാവമാണ്. കാരുണ്യമാണ് ഗുരുവായൂരപ്പനുള്ളത്. ഗുരു കുറെ കാലം മുമ്പ് അത് തെളിയിക്കട്ടായി. 1715 ആണ്ടില് ഒരു ഭക്തൻ ധനുമാസത്തിന് 30 ബുധനാഴ്ച കുജേരോപാഖ്യാനം വായിച്ചു. ഉത്തമ്പലത്തിന് ഗുരുവായൂരപ്പന്റെ വിഗ്രഹമൊക്കെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. വായന കഴിഞ്ഞു പോരുമ്പോ അദ്ദേഹം പറഞ്ഞു, അസല ഇന്ദ്രഷാം വേഷം, ഇങ്ങനെ നിന്നാൽ പോരാ. ഇന്ന് വൈകുന്നേരം സന്ധി രാത്രി കലാമണ്ഡലത്തിലെ ആളുകൾ വന്നിട്ട് ഒരു ഡാൻസ് ഉണ്ട്, കൃഷ്ണ വരണോ ചോദിച്ചു. എല്ലാവരും ചെറുത്തു. ഇങ്ങനെ ആരെങ്കിലും ചോദിക്കോ എന്തോ ഭ്രാന്തെന്ന് വിചാരിച്ചു. ഉച്ചക്കൂലി തോതു. ഞങ്ങളെല്ലാം ആ വായനക്കാരുടെ ഞങ്ങളെല്ലാവരും മേശാന്തിമത്തായ വിശ്രമിച്ചു. ആ ഭാഗവതം വായിച്ച ആള് അന്നത്തെ മേശാന്തിയുടെ സഹപാഠിയായിരിക്കുന്ന ഒരു ഒരുമിച്ച വേദം തീരുന്ന ആളായിരുന്നു. മേശാന്തി നമ്മുടെ അമ്മാവനുമായിരുന്നു. ഞങ്ങളെല്ലാം വിശ്രമിച്ചു. 2:30 അദ്ദേഹം കിടക്കും, 3:30 എഴുന്നേൽക്കുക. അങ്ങനെയാണ് അന്ന് 3 വയ്യായപ്പോ ഞെട്ടി ഉണരുന്നുണ്ട്. കണ്ണിൽ നിന്ന് ാതെ കണ്ണീരിങ്ങനെ ഒഴുകണ്ട്. എത്ര തുടച്ചാലും നിൽക്കണില്ല. രോമാചരഞ്ജിതനായിട്ടുണ്ട്. ചുറ്റുപാടിങ്ങനെ തന്നെ നോക്കുന്നുണ്ട്. എന്താ ചോദിച്ചു, എന്താ സാധിക്കരുത് അദ്ദേഹത്തിന്. ഈ ഗുരുവായൂരപ്പന്റെ കാര്യം അനുഭവപ്പെടുന്ന ആർക്കാണ് സംസാരിക്കാൻ സാധിക്കുക? അത് അനുഭവിച്ചറിയേണ്ടതല്ലേ? ഒന്നും ഇതാ പറ്റുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ എനിക്ക് മുഴുവൻ മനസ്സിലായില്ല. എന്തോ അവിടുത്തെ ഒരു മഹാകാരുണ്യാണ് കാണിച്ചത്. ഒരു സ്വപ്നം പോലെയാ തോന്നിയത്. സ്വപ്നമല്ലാതാ തോന്നുന്നത്. ഞാൻ ഇപ്പോൾ കുറച്ചു മുമ്പ് വൈകുന്നേരം കുളി കഴിഞ്ഞ് തച്ചുകൊടുത്ത് താക്കോലി കിളിക്കി ഞാൻ നടന്നു തുറക്കാൻ വന്നു. സോപാനത്തിന് നടന്നു തുറന്ന് അകത്ത് മുഖമണ്ഡപത്തിൽ നിന്ന് നമസ്കരിച്ചിട്ടാണ് ശ്രീലകത്ത് നടന്നു തുറക്കാറ്. ശ്രീലകത്ത് നടയെടുത്ത് തുറന്ന് വിളക്കാൻ നീട്ടിയ സമയത്ത് ഗുരുവായൂരപ്പൻ എന്നോട് സ്വപ്നത്തിൽ സംസാരിക്കുകയാണ്. മേശാന്തി സാധാരണ ഉച്ചപ്പൂജ കഴിയുമ്പോൾ 10 മണിയാവുന്നുണ്ട്. ദീപാരാധന കഴിഞ്ഞ് മേശാന്തി 18 കുളിച്ചു വരും. അത് തരക്കണമൊന്നുമില്ല. എനിക്ക് എത്ര നേരം നടന്നു താരം സന്തോഷമാണ്. പൊക്ക ഭക്തന്മാർക്ക് എന്നെ കാണും. എനിക്കവരെ അനുഗ്രഹിക്കാം. പക്ഷെ ഇന്ന് 9 മണിക്ക് അപ്പാറപ്പൂജ കഴിച്ച് തരങ്ങട്ടു എന്നെ ഭക്തന്മാര് ഡാൻസ് കാണാൻ ക്ഷണിച്ചിട്ടുണ്ട്. എനിക്ക് പോവാതെ കഴിയില്ല. ഇത് പറയപ്പെടാണ് അപ്പയൊക്കെയാണ് ഞെട്ടാണ്ണാമൂർത്തി. നമ്മൾ വിളിക്കുന്നതിന്റെ മുമ്പ് നേരെ പോക്കായിട്ട് മറ്റൊന്നായിട്ട് വിളിക്കായാല് വിളി കേൾക്കാൻ ചൊല്ലി ഓർക്കുന്ന കരുണാമൂർത്തിയാണ് ഈ ഗുരുവായപ്പൻ. അതുകൊണ്ട് ഗുരുവായപ്പ ആവുന്ന മട്ടിൽ ഭക്തിയോടെ അടിയങ്ങളിലാ വിളിക്കണേ, വിളിയൊന്ന് കേൾക്കണേ. മറ്റൊന്നും വേണ്ട. സന്തതിക്കോ സമ്പത്തിനോ സൗഭാഗ്യത്തിനോ ഉദ്യോഗത്തിനോ രോഗശാന്തിക്കോ മറ്റ് യാതൊന്നിനല്ല അടിയൊക്കെ വിളിക്കുന്നത്. അടിയങ്ങളുടെ ഈ വിളി കേട്ട് എന്തിനു വേണ്ടി